സോളാർ കേസുമായി ബന്ധപ്പെട്ട പീഡന കേസിലെ ഇര പുറത്തുവിട്ട ഒരു കത്തിന്റെ ഒന്നാം പേജിൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്നതായി ടി ജി നന്ദകുമാർ പറയുന്നു. തനിക്ക് ലഭിച്ച രണ്ടു കത്തുകളിൽ ഒന്നിലായിരുന്നു പേര് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഈ കത്ത് ഒറിജിനൽ ആണെന്ന് ഇര തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും നന്ദകുമാർ പറഞ്ഞു. 19ഉം 25ഉം പേജുള്ള കത്തുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടിക്ക് അപകീർത്തിപരമായ കത്ത് പുറത്തുവിടാൻ ആഗ്രഹിച്ചത് ഇടതുപക്ഷ നേതാക്കളല്ല, പക്ഷേ അന്നത്തെ UDF സർക്കാരിലെ ആഭ്യന്തരമന്ത്രി സ്ഥാനം വഹിച്ച രണ്ടുപേരായിരുന്നുവെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. കത്ത് പുറത്തു വരണമെന്നും അത് കലാപമാകണമെന്നും അവർ ആഗ്രഹിച്ചിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ച അവർ തന്നെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, ദൂതന്മാർ വഴിയാണ് ആഗ്രഹം അവർ പ്രകടിപ്പിച്ചത്. അതുപോലെ ശരണ്യ മനോജാണ് വിവാദമായ രണ്ടു കത്തുകളും എനിക്ക് കൈമാറിയത്. കത്ത് ഞാനാണ് ഏഷ്യാനെറ്റ് ലേഖകന് നൽകിയതും കത്ത് ലഭിക്കാൻ ഇരയ്ക്ക് പണം നൽകിയിട്ടില്ല. ബെന്നി ബെഹനാനും തമ്പാനൂർ രവിയും പണം നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചുവെന്നും അമ്മയുടെ ചികിത്സയ്ക്ക് പണമില്ലെന്നും സഹായിക്കണമെന്നും പറഞ്ഞപ്പോൾ മാത്രമാണ് പണം നൽകിയതെന്നും നന്ദകുമാർ പറയുന്നു. തന്നോട് സംസാരിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് വാർത്താലേഖകർ ചോദിച്ചപ്പോൾ നന്ദകുമാർ സമ്മതിച്ചു. മുഖ്യമന്ത്രി ആയ ശേഷം പിണറായി വിജയനെ നാളിതുവരെ കണ്ടിട്ടുമില്ല, അതിനു മുൻപ് ഒരിക്കൽ കണ്ടപ്പോൾ സംസാരിച്ചിട്ടുമില്ല. 2016ൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയതിന് പിന്നാലെ പരാതിക്കാരിയെ കാണാൻ പോയിരുന്നു. ഉമ്മൻചാണ്ടി ശാരീരികമായും സാമ്പത്തികമായും ഉപയോഗിച്ചതായി അവർ നൽകിയ പരാതിയിൽ ഉണ്ടായിരുന്നുവെന്നും നന്ദകുമാർ പറഞ്ഞു. അതേസമയം ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ ഒളിയമ്പുമായി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KC ജോസഫ് രംഗത്ത് വന്നിരിക്കുകയാണ്. പേഴ്സണൽ സ്റ്റാഫ് അംഗമായ ടെനി ജോപ്പിനെ സോളാർ കേസിൽ അറസ്റ്റ് ചെയ്യുന്ന കാര്യം ഉമ്മൻചാണ്ടി അറിഞ്ഞിരുന്നില്ല എന്ന് KC ജോസഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭരണത്തലവനായ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തെ അറിയിക്കേണ്ടതാണ്. സമ്മതം വാങ്ങിയില്ലെങ്കിലും അറിയിക്കുക എന്നൊരു നടപടിക്രമമാണ്, അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഹേമചന്ദ്രൻ ആഭ്യന്തരമന്ത്രിയെ വിവരം അറിയിച്ചില്ല എന്ന് പിന്നീട് അറിഞ്ഞു. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനെ അറസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അറിയിച്ചില്ല എന്നതിനും ആഭ്യന്തരമന്ത്രി അറിയാതെ ഉദ്യോഗസ്ഥനിത് ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അതിന് ഉത്തരം പറയേണ്ടത് ഞാനല്ല, പിന്നീട് അതേക്കുറിച്ച് ഞാൻ അന്വേഷിച്ചതുമില്ല. ജോപ്പിനെ അറസ്റ്റ് ചെയ്യുന്ന വിവരം ഉമ്മൻചാണ്ടിക്ക് അറിയില്ലായിരുന്നുവെന്നും എനിക്ക് നേരിട്ടറിയാം. UN അവാർഡ് വാങ്ങാൻ അപ്പോൾ ബെഹറിനിലായിരുന്ന ഉമ്മൻചാണ്ടിക്കൊപ്പം ഉണ്ടായിരുന്നു. ചടങ്ങ് കഴിഞ്ഞ് മുറിയിലെത്തുമ്പോൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് ജോപ്പിനെ അറസ്റ്റ് ചെയ്ത കാര്യം അറിഞ്ഞത്. അത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. അത്രേ എനിക്ക് പറയാൻ സാധിക്കൂ എന്നായിരുന്നു KC ജോസഫിന്റെ മറുപടി.